ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയൽ ഹറാമാണ്. ഇതാണ് മാതാപിതാക്കൾ. ഇത്രയും നമുക്ക് കടമപ്പെട്ട മാതാപിതാക്കൾക്ക് നാം പ്രാർത്ഥിക്കൽ നിർബന്ധമാണോ? അല്ല. പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം. ഇതിലപ്പുറം കടമപ്പെട്ട ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നമുക്കില്ല. മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ അള്ളാഹു ഒരു വചനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ ഒരു വചനമുണ്ട്, പറഞ്ഞതാ മാതാപിതാക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ അത് നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കൽ വരെ നമുക്ക് നിർബന്ധമില്ല. ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമാകുമായിരുന്നെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം. കാരണം മക്കൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു ഒരു വചനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. എന്നിട്ട് പോലും അള്ളാഹു അത് ഫർളാക്കിയിട്ടില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് വലിയ കടപ്പാടുള്ളവരാണ്. അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടില്ല ഭാര്യയോട് ഭർത്താവിന് ദുആക്കാൻ. എനിക്ക് ഈ ദുനിയാവിൽ ആരാ ഉള്ളത്? അങ്ങനെ ദുആക്കാൻ കടമപ്പെട്ടവരാരാ ഉള്ളത്? അതേ മുമ്പിൽ ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കണം. ഇപ്പൊ മക്കള് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു മകൻ തന്റെ ഉമ്മയെയോ വാപ്പയെയോ നല്ല പോലെ നോക്കി പോറ്റി വളർത്തി പരിപാലിച്ചു, ഒന്നും എതിർപ്പ് പറയാനില്ല, ഉമ്മാർക്ക് സന്തോഷമാണ് 100%, വാപ്പാർക്ക് 100%, മകനോട് സന്തോഷമാണ്. ഇന്നവരെ വെറുപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആ മാതാപിതാക്കൾ മരിച്ചു, ഭാവിയിൽ മകൻ മരിച്ചു, പരലോകത്ത് ആദരാക്കി. ഈ മകനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബിർഹംഹുമാ റബ്ബയാനി എന്ന് ദ്വായിരുന്നിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മകനെ വിളിച്ചിട്ട്, എടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ റബ്ബിർഹംഹുമാ റബ്ബയാനി ദ്വായിരിക്കണം, നീ എന്തുകൊണ്ട് ദ്വായിരുന്നില്ല? പോ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറയില്ല. കാരണം അല്ലാഹു അത് ഫർളാക്കിയിട്ടില്ല, അത് സുന്നത്തെ ആക്കിയിട്ടുണ്ട്. ഇനി കേട്ടോ, ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. ആർക്ക്? നാം അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാർത്ഥിക്കൽ ഫർളാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിലിടും. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നുള്ള ചോദിക്കും. ആ ദ്വാരക്കാത്തതിന് പ്രാർത്ഥിക്കാത്തതിന് പിടിച്ച് നരകത്തിലേക്ക് എറിയപ്പെടും. എവിടെ പറഞ്ഞു? പരിശുദ്ധ ഖുർആനിൽ, ഇന്നല്ലാഹു വമലായികതുഹു വല്ലാഹു അവന്റെ മലക്കുകളും നിങ്ങൾ കൽപ്പനയാണ്. ഈ കൽപ്പന സുന്നത്തിന്റെ കൽപ്പനയോ നിർബന്ധത്തിന്റെ കൽപ്പനയോ? അത്തേ മുസ്വലാത്താനങ്ങൾ നിസ്കാരത്തന നടത്തണം, ഒരു കൽപ്പനയാണ്. അത് സുന്നത്ത വാജിബ നിർബന്ധമായ വാജിബായ കൽപ്പനയാണ്. കുലു വശ്രബു, നിങ്ങൾ തിന്നുക കുടിക്കുക, ആ നിർബന്ധമാണോ സുന്നത്താണോ? നിർബന്ധമല്ല, സുന്നത്തുമല്ല. വേണമെങ്കിൽ തിന്നാ മതി, തിന്നോണം എന്നല്ലാത്ത നിർബന്ധവും. അങ്ങനെ സുന്നത്തിന്റെ കൽപ്പനയുണ്ട് ഖുർആനിൽ, നിർബന്ധത്തിന്റെ കൽപ്പനയുണ്ട് ഖുർആനിൽ. സല്ലു അലൈഹി, നബിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പനയോ സുന്നത്തിന്റെ കൽപ്പനയോ? ലോകത്തെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ ഒരു ഇമാമിനും എതിരഭിപ്രായമില്ല, അത് നിർബന്ധത്തിന്റെ കൽപ്പനയാണ്. ഫർളാണ്, ചെയ്തോണം. ചെയ്തില്ലെങ്കിൽ അള്ളാഹ് പിടിച്ച നരകത്തിലിടും. അപ്പൊ ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ നിർബന്ധം എവിടെ? സൃഷ്ടികളായ നാം ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫർളാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. ഇതിൽ എതിരഭിപ്രായമില്ല. എത്ര പ്രാർത്ഥിക്കണം, എത്ര കണ്ട് പ്രാർത്ഥിക്കണം, അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. ഇമാം ഷാഫിഈ റളിയല്ലാഹു എന്ന് പറയുന്നത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു എന്ന് അല്ലാത്ത ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറയുന്നത്, ഒഴിവ് കിട്ടുന്ന സമയത്ത് മുഴുവൻ സലാത്തിൽ ഫർളാണ്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സലാത്ത് ഫർളാണ്. ഷാഫിഈ ഇമാമിന്റെ അഭിപ്രായമാണ് സാധുക്കളായ നമുക്ക് ഇച്ചിരി ആശ്വാസം.
നിങ്ങൾ ചിന്തിക്കണം. സാമീമാം എന്താ പറഞ്ഞത്? ഒരു ദിവസം അഞ്ചു പ്രാവശ്യം നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഈ കൽപ്പനക്ക് വഴിപ്പെട്ടവരായി. കാരണം നിസ്കാരത്തിന്റെ 14 ഫറളിൽപ്പെട്ടൊരു ഫറളാണ് നബിക്ക് സ്വലാത്ത് ഇല്ലാതെ ചൊല്ലിയേ അവന്റെ നിസ്കാരം ശരിയല്ല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനക്ക്, നിർബന്ധ കൽപ്പനക്ക് വഴിപ്പെട്ട് നരകത്തു നിന്ന് രക്ഷപ്പെടാൻ നിസ്കാരത്തിൽ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ചൊല്ലിയാൽ